സി എഡ്യൂ വേൾഡ്. ഇന്നത്തെ ടോപ്പിക് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിലെ പത്താമത്തെ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടമാണ് 1885 മുതൽ 1924 വരെ. 1885 മുതൽ 1924 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാൾ. പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഇദ്ദേഹം. പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന സമയത്തെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അല്ലെങ്കിൽ VJT ഹാൾ പണികഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ്. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം നിങ്ങൾക്കറിയാം, 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ ഇവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇത് സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ടി രാമറാമുവാണ്. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇത് സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബയ്യ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ടി രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബയ്യാണ്. ഇദ്ദേഹമാണ് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയത്. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവിനെ ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ. ഒപ്പുവച്ചത് 1886. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവച്ചത് 1886. ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. 1896 തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. 1896 തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷമാണ് 1904 ഒക്ടോബർ 1. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയായി മാറിയത് 1904. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് 1904. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് 1908 മെയ് 27 ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. ഇദ്ദേഹമാണ് പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി എന്നിവ ആരംഭിച്ചത്. ഒരിക്കൽ കൂടി പറയാം, പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പള്ളിയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയായ കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്.
തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാനാണ് ടി രാമറാവു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാനാണ് ടി രാമറാവു. അപ്പൊ എന്തൊക്കെയാണ് ഇത്ര നേരമായിട്ട് നമ്മൾ ശ്രീമോഹനം തിരുനാളിനെ കുറിച്ച് പഠിച്ചത്? ഒരിക്കൽ കൂടി പറയാം. പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന സമയത്തെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മലയാള മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ ഇവ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ആ സമയത്ത് മലയാള മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാനാണ് ടി രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1-നാണ്. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് തയ്യാറാക്കിയത് ഇദ്ദേഹമാണ്. കൂടാതെ പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. സ്വദേശമായ രാമകൃഷ്ണപിള്ളിയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നതാരാണ്? ശ്രീമൂലം തിരുനാളാണ്. അതുപോലെ തന്നെ കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുമ്പോൾ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത ഭരണാധികാരിയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.